ഇപ്പോഴത്തെ ആധുനിക യുഗത്തിലെ വളരെ നല്ല നല്ല സിനിമകൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടു ബി ഫ്രാങ്ക്, ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ്. കാര്യം എന്താണ്, കഥയും റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ എന്താ പറയുക, നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്തത്. നല്ല മൂവിയാണ്, പിന്നെ മേക്കിംഗ് എല്ലാം കൊള്ളാം, വിഷ്വലി നല്ല ട്രീറ്റ് ഉണ്ട്, നല്ലതായിരുന്നു. കമൽഹാസൻ സാറിൻ്റെയും പിന്നെ ശോഭന ചേച്ചിയുടെയും അതേപോലെ പ്രഭാസിൻ്റെയും അഭിനയം വളരെ മികച്ചായിരുന്നു. ഇതുപോലത്തെ ആധുനിക യുഗത്തിലെ വളരെ നല്ല നല്ല സിനിമകൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ, ആദ്യമായിട്ട് ഒന്ന് കണ്ടതാണ്, ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ടു ബി ഫ്രാങ്ക്, ടോട്ടലി ഡിസാറ്റിസ്ഫൈഡാണ്. കാര്യം എന്താണ് കഥയെന്നുള്ളത് ഇവരായാലും പറഞ്ഞിട്ടില്ല. മഹാഭാരതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളതിൽ കാണിക്കുന്നു, പിന്നെ ഈ യുഗത്തിൽ എന്തൊക്കെയോ, പിന്നെ എന്താ നമ്മൾ പറയുക, ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് അത് ഗ്രാഫിക്സിൻ്റെ രൂപത്തിൽ കാണിക്കുന്നു. അല്ലാതെ നമുക്ക് കഥ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവില്ല. ഒരു കഥ ഒരു സിനിമയ്ക്ക് വേണ്ട തീമാണ്, അപ്പോൾ തീമൊന്നും ഇതിലില്ല. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ടോട്ടലി ഒരു നെഗറ്റീവ് ആണ്. തമിഴ് ഡബ്ബിംഗ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണോ? ലാംഗ്വേജ് ഓക്കെ, നല്ല പ്യുവർ ലാംഗ്വേജ് ആണ്. പക്ഷെ ഇവരെന്താ ഇതിൽ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കമൽഹാസിൻ്റെ അല്ലേ, അത് കുറച്ചൊരു ഇൻട്രഡക്ഷൻ ഉണ്ട്, പിന്നെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാക്ട് എന്താണെന്നാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. അറിയാതെ വന്നതാണ്, ഇനി കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഇപ്പം കൽക്കി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വിഷ്ണുവിൻ്റെ അവതാരമാണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ പബ്ലിക്കിനെ രക്ഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷണൽ പിക്ചർ ആയിരിക്കും. പക്ഷെ അതൊന്നും അല്ല ഇതിൽ കാണിക്കുന്നു. പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ സൂപ്പറാണ്, നല്ല നല്ല മൂവിയാണ്. പിന്നെ മേക്കിംഗ് എല്ലാം കൊള്ളാം, വിഷ്വലി നല്ല ട്രീറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാ ക്യാരക്ടേഴ്സും നല്ല നല്ല കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഓരോ നമുക്ക് ചെറിയൊരു അധികം സ്റ്റാർ വാല്യൂസ് ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കൂടി അവർക്കൊക്കെ നല്ല വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ മഹാഭാരത ടച്ച് ഇതിലോട്ട് കൊണ്ടുവന്നതും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തൊരു അടുത്ത പാട്ടൊക്കെ വരുമ്പോൾ ഇനി അറിയാം. ഇതുവരെ നല്ല മൂവിയാണ്, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല ഇതായിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ട്രെയിലർ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഒന്നും കണ്ടിട്ടില്ല, കാണാതെയാണ് ഞാൻ വന്നത്. റിവ്യൂ നമ്മൾ കേൾക്കാതെയാണ് ഞാൻ പടം കാണാൻ സാധാരണ വരാറുള്ളത്. നന്നായിട്ടുണ്ടായിരുന്നു പടം, നന്നായിട്ടുണ്ടായിരുന്നു പടം, നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടെക്നിക്കലി ഭയങ്കര നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നി. ഫാമിലി ആയിട്ടാണോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ. അല്ല ഞാൻ ഒരു റിപ്പോർട്ടും കണ്ടില്ല, ട്രെയിലറും കണ്ടില്ല, ജസ്റ്റ് ട്രോള് മീംസ് ഒക്കെ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ഓർമ്മയിൽ വന്നതാണ്. കൂടുതലായും ഫസ്റ്റ് ഹാഫ് നമുക്ക് പ്രഭാസിന്റെ ഇൻട്രോ സ്ഥലത്ത് ചെറിയൊരു ലാഗ് പോലെ തോന്നും. കാരണം ചില കോമഡികൾ നമുക്ക് വർക്കൗട്ട്, ഡബ്ബിങ്ങിന്റെ ഇഷ്യൂ ആയിരിക്കാം, കോമഡികൾ വർക്കൗട്ട് ആവാതെ തോന്നി. അതല്ലാതെ പടം ത്രൂ ഔട്ട് വലിയ ലാഗ് ഒന്നുമില്ല, നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിലെല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫ് മോശമൊന്നും അല്ല, ആ ഒരു തുടക്കം സമയത്ത് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പിന്നെ ആ വേൾഡിലോട്ട് നമ്മൾ ഇന്നായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു. സ്റ്റോറി കൊണ്ടുപോയതാണ് ആ മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രഭാസിനെ പോലത്തെ ഒരു വലിയ ഒരു ആക്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്ക് ഭയങ്കര ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുക്കണം. അപ്പോൾ അതിൻ്റേതായ നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. ഇപ്പോൾ കാണവർക്ക് ഇപ്പോൾ സ്റ്റോറി എന്താണ് എന്താണെന്നുള്ള അറിയാനാണ് ഒരിത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ഫൈറ്റ് സീൻസൊക്കെ വരുമ്പോഴത്തേക്കും തുടക്കത്തിൽ അതൊക്കെ കുറച്ച് ആ ഒരു ഇൻട്രോ ഒക്കെ വന്നിട്ട് കുറച്ച് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്ത്, ബാക്കി ഓവറോൾ അടിപൊളിയാണ്. ഒരു 600-700 crore ബഡ്ജറ്റാണ്, അപ്പോൾ അതിനുള്ള ഉണ്ടെന്ന് തോന്നിയോ കണ്ടപ്പോഴത്തേക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. അത്രയും അതിനുള്ള നമുക്ക് ഒരു ഇത് പോരാ എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ എല്ലാ ആക്ടേഴ്സിനായാലും ഇപ്പം പിന്നെ മലയാളത്തിൽ നിന്നുള്ളവർക്കാണെങ്കിലെല്ലാം അത്യാവശ്യം നല്ല സ്ക്രീൻ വൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ എടുത്തു. റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ എന്താ പറയുക, നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്ത് ഒരു ഒരു കുറച്ചും കൂടി കോമ്പാക്ട് ആവായിരുന്നു. ബാക്കി വിഷ്വലിയും എല്ലാം സ്റ്റാൻഡിങ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പ്രഭാസിൻ്റെ അത്രയും പോസിറ്റിവിറ്റി കേട്ടിട്ടാണ് വന്നത്, ആ ഒരു ഹൈപ്പ് ആയിട്ടാണ് വന്നത്. പക്ഷേ അതിൻ്റെ അത്ര ഒരു ഞാൻ പറയില്ല, ആ ഒരു സ്ട്രെച്ച് ചെയ്ത ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു കോമ്പാക്റ്റ് തോന്നില്ല, അത് പറയുള്ളൂ. കണ്ടിരിക്കാം, അത് ലാഗായി പോയി, അതാ പ്രശ്നം. ബാക്കി ഓക്കെ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. പടത്തിലെ നല്ല എക്സ്പീരിയൻസാണ്. വി എഫ് എക്സും അതുപോലെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. പ്രഭാസും എല്ലാവരുടെ പെർഫോമൻസും കൊള്ളാം, അടിപൊളിയാണ്.